ഇരുപതിനായിരം രൂപ സാലറിയിൽ നാട്ടിൽ നിൽക്കുന്നതാണോ ഗൾഫിൽ പോകുന്നതാണോ നല്ലത്? ഒരുപാട് തവണ കേട്ട ഒരു ചോദ്യമാണിത്. ഇതിൻ്റെ ലളിതമായ ഒരു ഉത്തരം പറഞ്ഞു തരാം. നാട്ടിൽ നിന്നാൽ വീട്ടിലെ ആഹാരം കഴിക്കാം, വീട്ടിൽ ഉറങ്ങാം, ഉത്സവത്തിനും പെരുന്നാളിനും കല്യാണത്തിനും മറ്റെല്ലാ ആഘോഷങ്ങൾക്കും പങ്കുചേരാം, കൂട്ടുകാരുമായി കറങ്ങാം, രണ്ടിടത്തെ ചെലവുകൾ ഒഴിവാക്കാം, എല്ലാത്തിനും ഉപരി നമ്മുടെ ഉറ്റവരുടെ സ്നേഹം നേരിൽ കണ്ട് ആസ്വദിക്കാം, വേറെ പിരിയലിൻ്റെ വേദന അനുഭവിക്കേണ്ട. ഗൾഫിൽ പോയാൽ ഷെയറിംഗ് റൂമുകളിൽ താമസിക്കണം, ആഹാരം സ്വയം പാകം ചെയ്ത് കഴിക്കണം, ഉറ്റവരുടെയും ഉടയവരുടെയും അടുത്തെത്തണമെങ്കിൽ ഒന്നോ രണ്ടോ വർഷം കഴിയണം, കിട്ടുന്നത് എല്ലാ മാസവും നാട്ടിലേക്ക് അയച്ചിട്ട് അന്യനാട്ടിൽ ഏകാഗിയായി ജീവിക്കേണ്ടി വരും, ടെൻഷൻ അടിച്ച് അസുഖക്കാരനാവും, നാട്ടിൽ വരണമെങ്കിൽ കടം മേടിച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വിമാന ടിക്കറ്റ് എടുത്തു വരേണ്ടി വരും, അവധി കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ നാട്ടിൽ ഇരട്ടി കടം വരുത്തി വെച്ച് തിരിച്ചു പോകേണ്ടി വരുന്ന അവസ്ഥയാണ് മിക്ക പ്രവാസികൾക്കും ഉണ്ടാകുന്നത്. പിന്നെ ഗൾഫുകാരൻ എന്ന പേര് നാട്ടുകാരും ബന്ധുക്കളും ചാർത്തിത്തരും, അതോടെ നമ്മുടെ ഇല്ലായ്മ കേൾക്കാൻ പിന്നെ ആരും ഉണ്ടാവില്ല. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുക്കാൽ ഭാഗവും ഗൾഫിൽ തന്നെ അവസാനിക്കും. നല്ല ജോലിയും താമസവും മിച്ചം പിടിക്കാൻ സാധിക്കുന്ന ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ഒക്കെയുള്ള ജോലിയാണെങ്കിൽ ഗൾഫിൽ പോകുന്നതിൽ തെറ്റില്ല. അതല്ലെങ്കിൽ നാട്ടിൽ എന്തെങ്കിലും ജോലി ചെയ്ത് അന്തിക്ക് വീട്ടിലെത്തുന്ന ജീവിതം തിരഞ്ഞെടുക്കുന്നതാണ് ഉത്തമം. കൃഷിയോ കച്ചവടമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒക്കെ ചെയ്ത് ജീവിതം നമുക്ക് പച്ചപിടിപ്പിക്കാൻ സാധിക്കും. നാട്ടിൽ ഒരുപാട് അവസരങ്ങളുണ്ട്. ഒന്നുമല്ലെങ്കിലും കുപ്പൂസം നിന്ന് ബാത്റൂമിൽ പോകാൻ ഊഴം നോക്കി നിന്ന് നിരാശയിൽ വീർപ്പുമുട്ടി അസുഖം പിടിച്ച് ആരുമില്ലാതെ അന്യദേശത്ത് താമസിക്കുന്നതിലും നല്ലതല്ലേ നമ്മുടെ നാട്ടിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും സങ്കടങ്ങളും? ലക്ഷക്കണക്കിന് പ്രവാസികളാണ് നാട്ടിലേക്കൊന്ന് തിരിച്ചു വരാൻ സാധിക്കാതെ ഗൾഫിലെ ലേബർ ക്യാമ്പുകളിൽ കഴിയുന്നത്. പ്രൗഢി കാണിക്കുന്ന ഗൾഫുകാരൻ്റെ പൊങ്ങച്ചങ്ങളിൽ ജീവിതം കൈവിട്ടു പോയ പാവപ്പെട്ട പ്രവാസികളുടെ ദീർഘനിശ്വാസങ്ങൾ ആരും കേൾക്കാതെ പോകുന്നു. അവരുടെ ആഗ്രഹങ്ങൾ വളരെ ചെറുതാണ്. കുടുംബത്തോടൊപ്പം ഇനിയൊരിക്കലും അന്യനാട്ടിലേക്ക് തിരിച്ചു പോകാതെ ശിഷ്ടകാലം ജീവിക്കാനും നാട്ടുവഴിയെ കൂട്ടുകാരോട് കുശലം പറഞ്ഞ് നടക്കാനും കുന്നിൻമുകളിലിരുന്ന് ഉദയാസ്തമയങ്ങൾ കാണാനും മാത്രമാണ് അവരുടെ ചെറിയ സ്വപ്നങ്ങൾ.